വിമലയുടെ മകൾ സൌന്ദര്യ പോലെ തന്നെ വളരെ സുന്ദരിയായിരുന്നു എന്നാൽ വിമലയുടെ മരിച്ചുപോയ ചേട്ടന്റെ മകൾ കാജൽ കറുത്ത നിറമുള്ളവളായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം കാജൽ അമ്മായിടെയും അമ്മാവന്റെയും കൂടിയാണ് താമസിച്ചിരുന്നത് ഒരു ദിവസം ഹായ് ഈ സാരി എന്തു ഭംഗിയാ കാണാൻ പക്ഷേ കാജൽ ചേച്ചിക്കൊന്നും കൊണ്ടുവന്നില്ലേ നിന്നെപ്പോലെ പുതിയ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിടാൻ തുടങ്ങിയാൽ നിന്റെ പഴയ ഡ്രസ്സൊക്കെ പിന്നെ ആരിടും ഹാ അമ്മായിടെ ഈ പക്ഷാഭേതം കാണുമ്പോൾ കാജലിനെപ്പോഴും വിഷമമാകും അപ്പോൾ കാജൽ പറയും അമ്മായി പറഞ്ഞ ശരിയല്ലേ ഇത്രയും നല്ല വസ്ത്രം എനിക്ക് ഒട്ടും ചേരില്ല ശരി നാളെ നിങ്ങൾ രണ്ടുപേരും കാണാനായിട്ട് കുറച്ചുപേര് വരുന്നുണ്ട് സൗന്ദര്യമോളെ നീ ഈ സാരി ഉടുക്കണം പിന്നെ കാജൽ നിനക്ക് വേണ്ടി ഞാൻ എന്റെ പഴയ സാരി എടുത്തു വെച്ചിട്ടുണ്ട് നീ അത് ഉടുത്തോ കേട്ടോ പിറ്റേ ദിവസം സൗന്ദര്യ പുതിയ സാരി സാരിയെടുത്ത് തയ്യാറായി നിന്നു അവളെ കാണാൻ അപ്സരസിനെ പോലെ ഉണ്ടായിരുന്നു എന്നാൽ കാജൽ അമ്മയുടെ ഒരു പഴയ സാരി സാരിയെടുത്ത് തയ്യാറായി നിന്നു അനുജനും രോണക്ന്നും പേരുമുള്ള രണ്ടുപേര് അവരുടെ മാതാപിതാക്കളുടെ ഒപ്പം അവിടെ വന്നു അനുജൊരു സാധാരണക്കാരായ പാവപ്പെട്ട ആയിരുന്നു എന്നാൽ റോണക് നഗരത്തിലെ ഒരു പണക്കാരനും മകനായിരുന്നു സൗന്ദര്യ്ക്കും റോണക്കിനും കണ്ടപ്പോൾ തന്നെ പരസ്പരം ഇഷ്ടമായി അതുപോലെ തന്നെ കാജലും അനുജും തമ്മിലുള്ള വിവാഹത്തിനും സമ്മതമോളി വിവാഹം ഉറപ്പിക്കുന്നതിനായി റോണക്കിന്റെ അമ്മ സൗന്ദര്യക്ക് അമ്പത്തൊന്നായിരം രൂപ കൊടുത്തു എന്നാൽ പാവം അനുജിന്റെ അമ്മ നൂറ്റൊന്ന് രൂപയാണ് കാജലിനു കൊടുത്തത് അങ്ങനെ മൂന്ന് മാസത്തിനു ശേഷം രണ്ടുപേരുടെയും വിവാഹ ദിവസമായി കല്യാണ ദിവസം രോണക് ബാൻഡ് കൂടിയാണ് ആഗതനായത് എന്നാൽ പാവപ്പെട്ട അനുജ് ആകട്ടെ സാധാരണ രീതിയിലാണ് അവിടെ വന്നത് റോണക്കിന്റെ അമ്മ മരുമകളായ സൗന്ദര്യക്ക് ഡയമണ്ട് മാലയും സ്വർണാഭരണങ്ങളും സമ്മാനമായി നൽകി എന്നാൽ അനുജ് സാധാരണമായ ഒരു താലിയാണ് കാജലിന് നൽകിയത് ചടങ്ങിന് ശേഷം അവർ ഭർത്താക്കന്മാരുടെ വീടുകളിലേക്ക് പോയി കാജലിന്റെ ഇതൊരു ചെറിയ വീടായിരുന്നു അവിടെ അവളെ സ്വീകരിക്കാനായി കുറച്ച് അതിഥികളെ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ഒപ്പം അവളുടെ അമ്മായി വിളക്കുമായി അവളെ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു വാ മോളെ വന്നീ വിളക്ക് വാങ്ങി വാങ്ങിച്ചോട്ട് കേറു അമ്മേ നന്നായിട്ട് ആരതി ഒഴി അവളുടെ ജീവിതത്തിൽ ഇനി ഒരു എന്റെ ഭർത്താവും എന്റെ അമ്മായിമ്മയും എത്ര നല്ലവരാ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു മറ്റൊരിടത്ത് സൗന്ദര്യം അവളുടെ ഭർത്താവും ഗൃഹപ്രവേശനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അവരുടെ വീട് ഒരു വലിയ ബംഗ്ലാവ് പോലെയായിരുന്നു ഒരുപാട് അതിഥികൾ ഉണ്ടായിരുന്നു ബാൻഡ് മേളക്കാരാകട്ടെ പുറത്ത് കൊട്ടിക്കൊണ്ടിരുന്നു ഒരുപാട് സമയം കാത്തുനിന്നതിനു ശേഷം അമ്മയോട് പറയൂ എന്നെ ഗ്രഹപ്രവേശനം ചെയ്യിക്കാൻ എനിക്ക് നിന്നു കാല് കണ്ടില്ലേ അമ്മയുടെ സന്തോഷം ഇന്ന് അവരുടെ മകന്റെ കല്യാണമല്ലേ അമ്മ എൻജോയ് ചെയ്യട്ടെന്നേ കുറച്ചു സമയത്തിന് ശേഷം സൗന്ദര്യെ അവർ സ്വാഗതം ചെയ്തു അപ്പോഴേക്കും അവൾ നന്നായി ക്ഷീണിച്ചിരുന്നു ആദ്യ രാത്രി തന്നെ രോണക് തന്റെ ഒരു കാറ് സമ്മാനമായി കൊടുത്തു ഓ വാവ് ഇത്ര വലിയ ഗിഫ്റ്റോ നിന്റെ വരൻ വലിയൊരു ബിസിനസ്കാരനല്ലേ അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം കാജലിനെ കാണാൻ സൗന്ദര്യ അവളുടെ വീട്ടിലോട്ട് പോയി ഞാൻ എന്തൊക്കെ ചോദിച്ചാലും റോണക്കതെല്ലാം എനിക്ക് വാങ്ങിച്ചു തരും മിക്കപ്പോഴും അദ്ദേഹം ബിസിനസ് ടൂറിനായിട്ട് പുറത്തു പോയി വരുമ്പോൾ എനിക്ക് വേണ്ടി ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടുവരും അദ്ദേഹത്തിന് നിങ്ങളെപ്പോലെ ചെറിയൊരു കടയൊന്നുമല്ല ഉള്ളത് ഒരു വലിയ കമ്പനിയാ നടത്തുന്നത് ഞാൻ വന്ന കാറില്ലേ അത് അദ്ദേഹം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാ അല്ല ചേച്ചി ചേച്ചി എങ്ങനെ ഇവിടെ താമസിക്കുന്നേ അവിടെ വീട്ടിലെ വേലക്കാരി പോലും ചേച്ചിയേക്കാൾ നന്നായി വസ്ത്രം ധരിക്കുന്നുണ്ട് എന്റെ ഭർത്താവ് ദരിദ്രനാണ് എങ്കിലും എനിക്ക് വേണ്ടി അദ്ദേഹം ജീവൻ കളയും എപ്പോഴും അദ്ദേഹം എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കറിയാം ഈ വീടിന്റെ മൂല്യം നിന്റെ കാറിനേക്കാൾ കുറവാണെന്ന് എങ്കിലും ഞാനിവിടെ വളരെ സന്തോഷവതിയാണ് സൗന്ദര്യ തന്റെ സഹോദരിയുടെ ഈ വാക്കുകൾ കേട്ട് അവിടെ നിന്നും പോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം റോണക് തന്റെ ബിസിനസിനായി പോയിട്ട് രണ്ടു മാസമായിട്ട് തിരിച്ചു വന്നില്ല മാത്രമല്ല സൗന്ദര്യയോട് ഫോണിൽ നന്നായി സംസാരിക്കുന്നു പോലുമില്ല സൗന്ദര്യ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് ജീവിച്ച് ആകെ ഒറ്റപ്പെട്ടു പോയി അങ്ങനെ എങ്ങനെ അവൾക്ക് ഡിപ്രഷനായി ഒരു ദിവസം അവൾ കാജലിനെ വിളിച്ചു ചേച്ചി പറഞ്ഞു സത്യമാണ് ഞാൻ സമ്പന്നയാണ് എങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ എന്റെ ഭർത്താവിന്റെ സ്നേഹത്തിനും പരിപാലനത്തിനും വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മതി ഇനിയും എനിക്കിത് സഹിക്കാൻ വയ്യ ഇങ്ങനെയൊരു ജീവിതം എനിക്ക് വേണ്ട സൗന്ദര്യ അവളുടെ കൈയുടെ ഞരമ്പ് മുറിച്ചു അവളുടെ വാക്കുകൾ കേട്ട് കാജൽ പെട്ടെന്ന് തന്നെ സൗന്ദര്യയുടെ വീട്ടിലേക്ക് ഭർത്താവിനൊപ്പം പോയി അവളെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു ഡോക്ടർ അവളുടെ ജീവൻ രക്ഷിച്ചു റോണക്കീ വിവരം കേട്ട് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തി അവൻ ചെയ്ത പ്രവർത്തിക്ക് മാപ്പു ചോദിച്ചു നിനക്കെന്നോടൊരു വാക്കു പറയായിരുന്നില്ലേ സൗന്ദര്യ ഞാൻ ഈ കഷ്ടപ്പെടുന്നതല്ല നിനക്ക് വേണ്ടിയല്ലേ എനിക്ക് ഈ സ്വത്തും സ്വർണം പൈസയൊന്നും വേണ്ട എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി അനുചരനെ പോലെ ആ ദിവസം സൗന്ദര്യക്ക് തന്റെ തെറ്റു മനസ്സിലായി അവൾ പിന്നെ ഒരിക്കലും തന്റെ സഹോദരിയെ പുച്ഛത്തോടെ നോക്കിയിട്ടില്ല ഇപ്പോൾ അവൾ ഒരു കാര്യം മനസ്സിലാക്കി പാവപ്പെട്ടവനും പണക്കാരനും തമ്മിൽ വ്യത്യാസമില്ലെന്ന് ദൈവമേ ഇന്ന് രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടുമോ എന്തോ നാളെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ ആദിത്യൻ സർ അദ്ദേഹത്തിന്റെ സിനിമയിൽ നായികയാക്കിയാൽ അന്നെന്റെ ജീവിതം തന്നെ മാറി മറയും ഇതാണ് കാമ്യ കാമിയ ഒരു മോഡലും കാണാൻ നല്ല സുന്ദരിയുമാണ് അവൾ ഒരുപാട് മോഡലിംഗ് ഷോസിൽ വിജയിച്ചിട്ടുണ്ട് എന്നാൽ നല്ലൊരു നായികയാവാനാണ് അവൾക്ക് ആഗ്രഹം അതിനുള്ള അവസരങ്ങളും അവൾക്ക് കിട്ടിയിരുന്നു അടുത്ത ദിവസം കാമ്യ എഴുന്നേറ്റ് റെഡിയായി അവൾ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചു അത് ഒരു കടയിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങിയതാണ് ആ ഡ്രസ്സ് ധരിച്ചതിന് ശേഷം കാമിയെ കാണാൻ കൂടുതൽ ഭംഗിയായി കാമിയ ഒരു പണക്കാരി ആയിരുന്നില്ല ഒരു മാസത്തിൽ അവൾക്ക് ഒന്നോ രണ്ടോ മോഡലിംഗ് ഷൂസ് മാത്രമേ കിട്ടാറുണ്ടായിരുന്നുള്ളൂ ആ പൈസ കൊണ്ട് അവൾ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത് എന്നാൽ അവൾ എവിടെ പോയാലും നന്നായി ഒരുങ്ങി നല്ല ഭംഗിയായി പോകുമായിരുന്നു ഉടനെ അവളൊരു ഓട്ടോ വിളിച്ചു അവൾ ഓട്ടോയിൽ കയറി യാത്ര തുടങ്ങി മാഡം ഗ്രാസിയ ഹോട്ടലിൽ എത്തിക്കാം ശരി ചേട്ടാ ഓട്ടോ ഡ്രൈവർ ഒരു വയസ്സായ ആളായിരുന്നു അയാൾ അയാൾക്ക് തോന്നിയ പോലെ ഓട്ടോ പിന്നിലിരുന്നുകൊണ്ട് കാമിയ തന്റെ ഭാവിയെ പറ്റി ഓർത്തുകൊണ്ടിരുന്നു അവൾ ഇന്ന് സിറ്റിയിലുള്ള ഒരു വലിയ ഹോട്ടലിൽ നടക്കുന്ന ഫങ്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അവിടെ പ്രശസ്ത ഡയറക്ടറായ ആദിത്യനെ കാണാനാണ് അവൾ പോകുന്നത് ആദിത്യനും ഒരു മോഡലിന്റെ ആവശ്യമുണ്ടായിരുന്നു അത് അയാളുടെ പുതിയ സിനിമയ്ക്കുള്ള നായികു വേണ്ടിയായിരുന്നു കാമിയക്ക് നല്ല ആത്മവിശ്വാസം ആ ചെയ്യാൻ തന്നെ കൊണ്ട് ചേട്ടാ ഞാൻ നിങ്ങളെ വിടണോ പ്രശ്നമുണ്ട് ഓട്ടോയിലൊന്നും പോവാൻ പറ്റില്ല ഒരു കാമിയ ഉടനെ തന്നെ ഒരു നൂറ് രൂപ എടുത്ത് ആ ഓട്ടോ ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തു ആ ഓട്ടോയിൽ നിന്ന് അവൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരാണിയിൽ കുരുങ്ങി അവളുടെ വസ്ത്രം കീറിപ്പോയി അയ്യോ ഷോ എന്തൊരു കഷ്ട ഇത് ഇത് എന്ന് തന്നെ കീറണായിരുന്നോ ആകെ കീറിപ്പോയല്ലോ അയ്യോ ഇനി ഞാൻ എന്താ ചെയ്യാ ഇനി പാർട്ടിയിലേക്ക് ഞാൻ എങ്ങനെ പോവും കുഴപ്പില്ല ചേട്ടാ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ശരി ഓക്കെ ചേട്ടൻ ഒരു കാര്യം ചെയ്യോ എന്നെ തിരിച്ചു കൊണ്ടുവിടാവോ ഈ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് എനിക്ക് ഈ പാർട്ടിക്ക് പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല തെറ്റിദ്ധരിക്കില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട് ആണോ എന്താ എന്താ പറ ചേട്ടാ പറയുന്നു അഞ്ചു മിനിറ്റ് പോയാൽ എന്റെ വീടെത്തും അവടെ മകള് ദീക്ഷയുണ്ട് അവള് മേക്കപ്പ് ചെയ്യും മെഹന്തി ഇടും അവള് പെൺകുട്ടികൾക്കായുള്ള എല്ലാ ഡിസൈനുകളും ചെയ്യും അവള് നല്ലൊരു എക്സ്പേർട്ടാണ് അവൾക്ക് ഒരുപാട് ഡിസൈൻ ചെയ്യാൻ അറിയാം മാഡം എൻ്റെ കൂടെ വരൂ അവൾ തീർച്ചയായും ആ ഡ്രസ്സ് ശരിയാക്കി തരും പക്ഷെ ചേട്ടാ നമ്മൾ സാധാരണ ധരിക്കുന്ന വസ്ത്രമൊക്കെ എങ്ങനെ പാർട്ടിക്ക് മാഡം എന്നെ വിശ്വസിക്കൂ മാഡം തീർച്ചയായും അത് ശരിയാക്കി തരും മാഡത്തിന് ഡിസൈൻ ഇഷ്ടമായില്ലെങ്കിൽ മാഡം മാഡം പാർട്ടിക്ക് എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞതല്ലേ പാർട്ടി തുടങ്ങാൻ ഇനിയും ഒരു മണിക്കൂറുണ്ട് കാമിയുടെ കയ്യിൽ വേറെ വസ്ത്രം വാങ്ങിക്കാനുള്ള പൈസയും ഇല്ല വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് അവൾ അത് സമ്മതിച്ചു അതിനുശേഷം ഓട്ടോ ഡ്രൈവർ കാമിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അയാളുടെ മകൾ ദീക്ഷയോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അയാൾ പുറത്തേക്ക് പോയി ആ ഒ നോക്കൂ ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് ഉറപ്പാണോ വേറെ ആരും ഈ ഡ്രസ്സ് കാണുമ്പോ കീറിയതാണെന്ന് മനസ്സിലാവരുത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയോ ചേച്ചി ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കണ്ട ദ ഈ കാണുന്ന എന്റെ ഡ്രസ്സാണ് ഈ ഡ്രസ്സ് ധരിച്ചിട്ട് ആ ഡ്രസ്സ് എനിക്ക് തരൂ ഞാൻ വേഗം തന്നെ അത് ശരിയാക്കി തരാം ദീക്ഷ തന്റെ ഡ്രസ്സ് കാമിയ്ക്ക് കൊടുത്ത് കാമയൊരു ഡ്രസ്സ് മുറിച്ച് അത് തയ്ക്കാൻ തുടങ്ങി അതിനുശേഷം അവൾ ആ ഡ്രസ്സ് കാമിയ്ക്ക് കൊടുത്തു അല്ല എന്താ ഇത് ഇത് എന്താ ചെയ്തു വെച്ചിരിക്കുന്നേ നീ ഇത് മൊത്തം മുറിച്ചു കളഞ്ഞോ ഞാൻ മോഡേൺ ഡ്രസ്സൊക്കെ ധരിക്കാറുണ്ട് പക്ഷേ ഇത്രയും ആയ ഡ്രസ്സൊന്നും ധരിക്കാറില്ല ചേച്ചി എന്തിനാ ഇങ്ങനെ വല്ലാതെ പേടിക്കുന്നേ എന്നൊന്ന് വിശ്വസിക്കും ചേച്ചി ഇനിയും അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചേച്ചി അതൊന്നും ധരിച്ചിട്ടോ അതിനുശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു ചേച്ചി കണ്ടോ കാമ്യ അവസാനം ദീക്ഷ പറഞ്ഞ് സമ്മതിച്ചു അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു അങ്ങനെ അവൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഡ്രസ്സ് ധരിച്ചു വന്നു ഡ്രസ്സിന്റെ പിറകിലും മുൻപിലും ഒരുപാട് ഓപ്പൺ ആയിരുന്നു എന്നിരുന്നാലും ശരി ചേച്ചി ചേച്ചി ചേച്ചിദേ ഇവിടെ വന്നിരുന്നേ എനിക്കിനെ ഒരു പത്ത് താ അങ്ങനെ പറഞ്ഞ ദീക്ഷ അവളുടെ കയ്യിലൊരു മെഹന്തികോൺ എടുത്തു വന്നു അത് കണ്ടപ്പോ ഒന്നും മനസ്സിലായില്ല എങ്കിലും അവൾ ദീക്ഷ പറഞ്ഞത് കേട്ട് അവിടെ തന്നെ ഇരുന്നു ദീക്ഷ അവളുടെ ജോലി ആരംഭിച്ചു ദീക്ഷ കാമിയുടെ പുറത്ത് മെഹന്തി ഉപയോഗിച്ച് കവർ ചെയ്യാൻ തുടങ്ങി അതുപോലെ മുൻവശത്തും കവർ ചെയ്തു ഇപ്പോൾ കാമിയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾക്കത് കണ്ടപ്പോൾ വളരെ കംഫർട്ടബിളായി തോന്നി ഇത് കൊള്ളാലോ നീ നീ ശരിക്കൊരു മാജിക് തന്നെ കാണിച്ചത് വളരെ നന്നായിട്ടുണ്ട് ഇത്ര നന്നാവുന്ന ഞാൻ വിചാരിച്ചേയില്ല അല്ല ഇതിന് ഞാൻ നിനക്ക് എത്ര പൈസയാണ് തരേണ്ടത് വേണ്ട ചേച്ചി എനിക്ക് പൈസയൊന്നും വേണ്ട ചേച്ചിയെ സഹായിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ശരി ചേച്ചി ഇപ്പൊ റെഡിയായില്ലേ ഞാൻ വേഗം അച്ഛനെ വിളിക്കാം ചേച്ചിക്ക് കൃത്യസമയത്ത് പാർട്ടിക്ക് പോവേണ്ടതല്ലേ അങ്ങനെ പറഞ്ഞ ദീക്ഷ അച്ഛനെ വിളിക്കാനായി പുറത്തേക്ക് പോയി അപ്പോഴാണ് കാമിയ ശ്രദ്ധിച്ചത് ദീക്ഷ അവളുടെ ഭക്ഷണം പാതിയാക്കിയാണ് കാമിയെ സഹായിച്ചത് ഭക്ഷണം ആ മുറിയിൽ ഒരു ഭാഗത്ത് മാറ്റിവച്ചിരുന്നു തണുത്തുപോയ റൊട്ടിയും കൂടെ കഴിക്കാൻ സവാളയും ഉണ്ടായിരുന്നു കാമിയ്ക്ക് അത് കണ്ട് വളരെ വിഷമമായി അതിനുശേഷം ഓട്ടോ ഡ്രൈവർ വന്ന കാമിയെ കൂട്ടിക്കൊണ്ട് നേരെ പാർട്ടിയിലേക്ക് പോയി അങ്ങനെ കൃത്യസമയത്ത് തന്നെ കാമിയ പാർട്ടിയിലേക്ക് എത്തി ഹലോ ആദിത്യ സർ ഓ ഹലോ

ദീക്ഷ നീ എവിടെയാ എവിടെയാളുള്ളത് പെട്ടെന്നൊന്നു വന്നേ അയ്യോ ചേച്ചി നിങ്ങളോ അല്ല പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു പാർട്ടിയൊക്കെ നന്നായിരുന്നു അവിടെയുള്ള എല്ലാവരും എന്റെ ഡ്രസ്സ് തന്നെ നോക്കിയിരുന്നത് പിന്നെ ആ സിനിമയിൽ നായിക ഞാൻ തന്നെയാ കൊള്ളാല ചേച്ചി അവസാന നായികയായല്ലേ അതെ ദീക്ഷ പക്ഷേ ഇത് പക്ഷെ ഇതെല്ലാം ഇതെല്ലാം നടക്കാൻ കാരണം നിന്റെ സഹായമാണ് കീറിപ്പോയ ഡ്രസ്സ് നീ ഇത്രയും ഭംഗിയായി അതും നന്നായി ഡിസൈൻ ചെയ്തു പാർട്ടിയിൽ എല്ലാവരും എന്നെ തന്നെ നോക്കിയിരിക്കുവായിരുന്നു എന്നാ ഞാനിപ്പോ പറയുന്ന നീ ശ്രദ്ധിച്ച് കേൾക്കണം ഇന്നുമുതൽ നീ എന്റെ പേഴ്സണൽ ഡിസൈനറാണ് ഇനി ഞാൻ പോകുന്ന ഏതൊരു പാർട്ടിയും ഫംഗ്ഷനും നീ തന്നെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം ആ പിന്നെ എവിടെ പോകുമ്പോഴും എനിക്ക് ആ മെഹന്തി ഡ്രസ് ധരിക്കണം എന്നാൽ എപ്പോഴും ഒരുപോലെ ഡിസൈൻ വേണ്ട ഓരോ തവണയും പലതരത്തിലുള്ള ഡിസൈനുകൾ ചെയ്യണം റെഡിയല്ലേ പറയ് ചെയ്യില്ലേ ആ ഞാൻ തീർച്ചയായും ചെയ്യാൻ ചേച്ചി എനിക്ക് മെഹന്തി ഇടുന്നത് വളരെ ഇഷ്ടമാണ് അത് ചേച്ചിക്ക് അറിയാമല്ലോ ഉം എനിക്ക് നന്നായി അറിയാം നീ വളരെ നന്നായി മെഹന്തി ഇടുമെന്ന് ആ പിന്നെ ഇനി നീ പഴയ ജോലികളൊന്നും ചെയ്യണ്ട ഞാൻ നിന്നെ പ്രൊമോട്ട് ചെയ്യാൻ പോവാ ആ എന്ന് വെച്ചാ ചേച്ചി പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാ നീ ഇനി ഒരുപാടൊന്നും ആലോചിക്കണ്ട ഞാൻ പറയുന്നത് അതുപോലെ ചെയ്താ മതി ദീക്ഷ അവൾ പറയുന്ന പോലെ ചെയ്തു എപ്പോഴും കാമിയുടെ കൂടെ തന്നെ നിന്നു കാമിയ എവിടെ പോയാലും ദീക്ഷ ഡിസൈൻ ചെയ്ത മെഹന്തി ഡ്രസ്സാണ് ധരിച്ചിരുന്നത് അത് പിന്നീട് ഒരു ട്രെൻഡ് തന്നെയായി മാറി മി ഇപ്പൊ ഒരുപാട് ഫേമസ് ആണ് അതുപോലെ തന്നെ ദീക്ഷയും വളരെ ഫേമസ് ആണ് വച്ചുള്ളൂ ദീക്ഷ ഇത് നിന്റെ ആദ്യത്തെ ശമ്പളമാണ് വേണ്ട ചേച്ചി ഞാൻ ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് പിന്നെ പിന്നെങ്ങനെ ഞാൻ പൈസ മേടിക്കാ എന്റെ ഇത് എന്റെ പൈസയല്ല നീ ഒരു പ്രോജക്റ്റ് സൈൻ ചെയ്തിരുന്നില്ലേ ആ പൈസയാ അതാ തരുന്നത് ആ അത് അങ്ങനെ പറഞ്ഞ നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല ഫേമസ് ആയൊരു കോസ്റ്റ്യൂം ഡിസൈനറാ നിന്റെ ഈ ഡിസൈനൊക്കെ എത്രത്തോളം ഫേമസ് ആണെന്ന് അറിയോ അറിയോ എല്ലാവരും എന്നെ കണ്ടിട്ട് ഇതിന്റെ ഡിസൈനർ ആവശ്യപ്പെടുന്നു അതുകൊണ്ടാണ് നിനക്ക് ഞാനിപ്പോ അഡ്വാൻസ് തന്നത് അത് കൂടുതൽ പൈസ ഉണ്ടായിരുന്നു ദീക്ഷ ഇതുവരെ ഇത്രയും പണം സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല ദീക്ഷ സന്തോഷത്തോടെ കരയാൻ തുടങ്ങി അവളിപ്പോ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ് അവളുടെ കഴിവ് കാണിക്കാൻ വേണ്ടി ദൈവം രണ്ടുപേർക്കുമുള്ള വഴി കാണിച്ചു കൊടുത്തു കാമിയ ഇപ്പോൾ വളരെ ഫേമസ് ആയൊരു നായികയാണ് ദീക്ഷയാകട്ടെ ഫേമസ് ആയൊരു കോസ്റ്റ്യൂം ഡിസൈനറും ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ് മാഡം കൊണ്ടുവന്നത് ഇല്ല ഇല്ലങ്കൾ നിങ്ങളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ഭാഗ്യം വരാൻ കാരണം നിങ്ങളുടെ മകളാണ് കാരണം അവൾ ഒരു ഐശ്വര്യമാണ് Thanks for watching.